അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്റ എന്ന പ്രോഗ്രാമിൻ്റെ രണ്ടാമത്തെ ദിവസത്തിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം വീട്ടുകാരോട് നാം എങ്ങനെ പെരുമാറണം എന്നുള്ളതാണ്. ഇന്നലെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് നാം സംസാരിച്ചത്, അവരുടെ സ്നേഹം എങ്ങനെ പിടിച്ചുപറ്റാം എന്നുള്ളതാണ്. ഇന്ന് നാം സംസാരിക്കുന്നതും മറ്റുള്ള വീട്ടുകാർ, നമ്മുടെ ഉമ്മയും ഉപ്പയും അല്ലാത്ത വീട്ടിലുള്ള മറ്റുള്ളവരോട് എങ്ങനെ അവരുടെ സ്നേഹം പിടിച്ചുപറ്റാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ആരാണ് ഉമ്മയും ഉപ്പയും അല്ലാത്ത നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആളുകൾ? ഒന്ന്, നമ്മുടെ ഭാര്യ, അതുപോലെ ജ്യേഷ്ഠാനിയന്മാർ, അതുപോലെ അവരുടെ സന്താനങ്ങൾ, പെങ്കന്മാർ, അവരുടെ ഭർത്താവ് അഥവാ അളിയൻ, അവരുടെ സന്താനങ്ങൾ, ഇങ്ങനെ എല്ലാവരോടും, ബാക്കിയുള്ള ഉമ്മയും ഉപ്പയും അല്ലാത്ത ബാക്കിയുള്ളവരോടൊക്കെ നാം എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ നാം സംസാരിക്കുന്നത്. നമ്മുടെ കുടുംബക്കാരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ നാം ചെയ്യേണ്ട 6 കാര്യങ്ങളെ വിശദീകരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, അവരുടെ സങ്കടങ്ങളെ തിരിച്ചറിഞ്ഞ് അവരോട് എല്ലാ സങ്കടങ്ങളും ചോദിച്ചറിയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ഭാര്യ, നമ്മുടെ ജ്യേഷ്ഠാനന്മാർ, അവരുടെ ഭാര്യ സന്താനങ്ങൾ, പെങ്കന്മാർ, അവരുടെ ഭർത്താവ് അഥവാ അളിയ സന്താനങ്ങൾ, ഇവർക്കെല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. ജീവിത സങ്കടങ്ങളുണ്ടാകും, സാമ്പത്തിക, ശാരീരിക, മാനസിക സങ്കടങ്ങളെല്ലാം ഉണ്ടാകും. ഈ സങ്കടങ്ങളൊക്കെ ഒന്ന് ചെന്ന് ചോദിച്ച് എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന ആളുകളെ ഒരിക്കലും അവർ മറക്കില്ല. നാം ഒരാളുടെ സന്തോഷത്തിൽ കൂടെ നിന്ന് തുള്ളിച്ചാടിയാൽ ഒരു പക്ഷേ ആ സന്തോഷം കഴിഞ്ഞതോടുകൂടെ അവൻ മറന്നേക്കാം, പക്ഷേ സങ്കടങ്ങളിൽ കൂടെ നിൽക്കുന്ന ആളുകളെ നാം ഒരിക്കലും മറക്കില്ല, അതുപോലെ ആരും മറക്കില്ല. അതുകൊണ്ട് സങ്കടങ്ങളിൽ കൂടെ ഉണ്ടാവാനാണ് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തത്, സങ്കടങ്ങളിൽ കൂടെയുള്ള ആളുകളോട് എപ്പോഴും അവർക്കൊരു കടപ്പാടുണ്ടായിരിക്കും. അതുപോലെ തന്നെ സങ്കടങ്ങളിൽ കൂടെയുള്ളവർക്കാണ് കൂടുതൽ പ്രാർത്ഥനയും കിട്ടുക. അതുകൊണ്ട് സങ്കടങ്ങളെ തിരിച്ചറിഞ്ഞ് ഭാര്യയുടെയും മറ്റും പെങ്ങന്മാരുടെയും ജ്യേഷ്ഠാനന്മാരുടെയൊക്കെ സങ്കടങ്ങളെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തൊരു കാര്യം, അവരെ സഹായിക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായി അവർക്ക് ആവശ്യം വരുമ്പോൾ അവരെ നമുക്ക് സാധ്യമെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുക. ശാരീരികമായി അവർക്ക് എന്തെങ്കിലും നമ്മെക്കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ശാരീരികമായി നാം അവരെ സഹായിക്കാൻ തയ്യാറാവുക. മാനസികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, മാനസിക അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ അവരുടെ അടുത്ത് പോയി ഒന്ന് അവരുടെ അടുത്ത് ഇരുന്ന് ഒന്ന് അവരെ കൂടെ സംസാരിച്ചിരിക്കുക എന്നുള്ളത് തന്നെ ഒരു സഹായമാകും. അങ്ങനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നമ്മുടെ വീട്ടിലുള്ള മറ്റാളുകളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിലെ രണ്ടാമത്തെ കാര്യം. ഇതിലെ മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു കാര്യം, തണലായി ഞാനുണ്ട് എന്ന് നാവ് കൊണ്ട് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള ഭാര്യയോ അതുപോലെ നമ്മുടെ പെങ്കന്മാരോ ജ്യേഷ്ഠാനന്മാരോ ഒക്കെ ഉള്ള ടെൻഷനിലും പെടുമ്പോൾ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവരുടെ കൂടെ, നിൻ്റെ കൂടെ ഞാനുണ്ടോ, നീ പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരുടെ കൂടെ നാം ഉണ്ടെന്ന് നാവ് കൊണ്ട് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നമുക്കുണ്ടായാൽ മാത്രം പോരാ, നാം അവരെ നാവ് കൊണ്ട് നീ പേടിക്കണ്ടടോ എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് വളരെ വലിയ സന്തോഷമാണ്. അങ്ങനെ നാവ് കൊണ്ട് നാം അവരുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണം. അത് പ്രശ്നങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാകുമ്പോൾ എന്ന് മാത്രമല്ല, സന്തോഷം, കല്യാണം പോലത്തെ സന്തോഷാവസരങ്ങളിൽ, അവരുടെ വീടുകളിലൊക്കെ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോൾ ആകെ ബേജാറായി നിൽക്കുമ്പോൾ നീ പേടിക്കേണ്ട, നമുക്ക് ഉഷാറായി നടത്താമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി പറഞ്ഞ് നാവ് കൊണ്ട് പറയുക എന്നുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. കുടുംബത്തിൻ്റെ, കുടുംബാംഗങ്ങളുടെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള 4-ാമത്തെ കാര്യമായി നാം പറയുന്നത് ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുക അല്ലെങ്കിൽ ഫോൺ വിളിക്കുക എന്നുള്ളതാണ്. ഫോൺ വിളി എന്നുള്ളതാണ് 4-ാമത്തെ കാര്യമായി പറയുന്നത്. കെട്ടിച്ചുവിട്ട പെങ്ങന്മാരൊക്കെ ഉണ്ടാകും, അവരെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ വിളിക്കണം, എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. അതുപോലെ അളിയന്മാർ, ഇളയച്ചൻ, മൂത്തച്ഛൻ തുടങ്ങിയ ആൾക്കാരൊക്കെ ഒന്ന്, അമ്മോശൻ, അമ്മായിമ്മ തുടങ്ങിയ ആൾക്കാരൊക്കെ ഒന്ന് ഫോൺ വിളിച്ച് നമ്മുടെ കുടുംബത്തിലെ പെങ്ങന്മാരുടെ മക്കളെയൊക്കെ ഒന്നൊരു വീഡിയോ കോൾ ചെയ്ത് അവർക്ക് വേണ്ട ഒരു സന്തോഷം നൽകുക. അതുവഴി നമ്മളും സന്തോഷമുള്ള ആളുകളാവുക. കെട്ടിച്ചുവിട്ടാൽ അവർ പിന്നെ അങ്ങനെ അവിടെയായി. അല്ലെങ്കിൽ നമ്മുടെ അമ്മായികൾ, അതുപോലെ മറ്റുള്ള ആളുകളൊക്കെ ഉണ്ടാകും, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളെയൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ വിളിക്കാനും അവരുടെ സ്നേഹാന്വേഷണങ്ങൾ നടത്താനും നാം തയ്യാറായാൽ അവരുടെ മനസ്സിൽ നമുക്ക് വളരെ വലിയ സ്ഥാനമുണ്ടാകും. 5-ാമത്തെ കാര്യം, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നാം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ സ്വന്തം മക്കളുടെ, നമ്മുടെ സ്വന്തം ജ്യേഷ്ഠൻ്റെ, അനിയൻ്റെ, പെങ്ങളുടെ ഇവരുടെയൊക്കെയും, അതുപോലെ അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ നാം നന്നായി ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തുക? നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അവരെ സഹായിക്കണം. ഉദാഹരണത്തിന്, ബന്ധവും ഭൗതികവും ഒക്കെ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ആ സ്ഥാപനത്തെക്കുറിച്ച് നാം പറഞ്ഞു കൊടുക്കണം, സജസ്റ്റ് ചെയ്യണം. അതുപോലെ ഫീസ്, അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഫീസിന് സഹായിക്കണം, സാമ്പത്തികമായി സഹായിക്കണം.
അതുപോലെ വീട്ടിലിരുന്ന് മക്കളൊക്കെ പഠിക്കുമ്പോൾ ആ മക്കളുടെ കൂടെ പോയിരുന്നൊന്ന് സഹായിക്കുക, അവർക്ക് അറിയാത്ത വിഷയങ്ങളും നമുക്ക് അറിയുന്നതുമായ വിഷയങ്ങളൊന്ന് അവർക്ക് പറഞ്ഞു കൊടുത്ത് സഹായിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതൊക്കെയാണ് സാമ്പത്തിക വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സഹായിക്കുക, ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞതുകൊണ്ട് നാം ഉദ്ദേശിച്ചത്. വീട്ടിലെ കുടുംബാംഗങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റുവാനുള്ള ഏറ്റവും അവസാനമായി നാം പറയുന്ന ഒരു പോയിന്റ് പിണക്കം മാറ്റുക എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിൽ പല ആളുകളും പലരോടും പിണങ്ങി ജീവിക്കുന്നവരുണ്ടാവാം, അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ പിണക്കം മാറ്റണം. ഈ ഒരു പ്രോഗ്രാമിൻ്റെ, ഈ ഒരു സ്പീച്ചിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഉദ്യമത്തിൻ്റെ ഭാഗമായി നാം ആ പിണക്കം മാറ്റാൻ വേണ്ടി തയ്യാറാകേണ്ടതുണ്ട്. പിണങ്ങുക എന്നത് ഒരിക്കലും നല്ല സ്വഭാവമല്ല. പിണങ്ങിയവരെ കൂട്ടിയോജിപ്പിക്കുന്ന ആളുകളാവണം നമ്മൾ. നീ ഇണങ്ങിയിട്ടും അവർ നിന്നിൽ നിന്ന് വിട്ടുപോകുന്നെങ്കിൽ നീ ശ്രമം തുടരുക, അള്ളാഹുവിൻ്റെ സഹായം നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ ഒരാളോട് പിണങ്ങി നിൽക്കുകയാണ്, നീ അവനോട് പോയിട്ട് നിന്ന് വാ, നമുക്ക് സംസാരിക്കാം, നമുക്ക് ഇണങ്ങാമെന്നൊക്കെ പറഞ്ഞ് നീ അവൻ്റെ അടുത്ത് പോയിട്ടും അവൻ നിന്നോട് ഇണങ്ങുന്നില്ലെങ്കിൽ നീ നിൻ്റെ ശ്രമം തുടരുക, അള്ളാഹുവിൻ്റെ സഹായം നിന്നോട് കൂടെ എല്ലാ വിഷയങ്ങളിലും ഉണ്ടാകുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല രണ്ടാളുകൾ പിണങ്ങി നിൽക്കുകയാണെങ്കിൽ അതിൽ ആദ്യമായി ആരാണോ ഇണങ്ങാൻ ശ്രമിക്കുന്നത് അവനാണ് ഏറ്റവും കൂടുതൽ കൂലി എന്നും റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സമ്പത്തിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ പരസ്പരം കുടുംബാംഗങ്ങൾ ഒരിക്കലും തർക്കമുണ്ടാകരുത് എന്നുകൂടി ഇതുമായി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആറാമത്തെ കാര്യം പിണക്കം മാറ്റുക എന്നുള്ളതാണ്. അവസാനമായി ഒരു കഥ പറയാം. ഒരു കുട്ടി തൻ്റെ വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് അങ്ങനെ നടന്നു പോയി. കാട്ടിലേക്ക് നടന്നു പോയിട്ട് കാട്ടിലെത്തി ആ കാട്ടിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അമ്മേ. കാട്ടിൽ നിന്ന് ആരോ തിരിച്ചതേപോലെ അമ്മേ എന്ന് പറഞ്ഞു. ഈ കുട്ടി വീണ്ടും ചോദിച്ചു, ഇവിടെ ആരുമില്ലേ? കാട്ടിൽ നിന്ന് ആരോ തിരിച്ചു പറഞ്ഞു, ഇവിടെ ആരുമില്ലേ. പറയുന്നതിനൊക്കെ അതേപോലെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവസാനം ആ കുട്ടി വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ഉമ്മ മകനോട് പറഞ്ഞൊരു ഒരു വിഷയമുണ്ട്. ആ ഉമ്മ പറഞ്ഞു, നീ ആ കാട്ടിൽ പോയിട്ട് നീ പറയൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മകൻ അതുപോലെ കാട്ടിൽ ചെന്ന് പറഞ്ഞു, ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കാട് അതേപോലെ തിരിച്ചു പറഞ്ഞു. ആക്ച്വലി സത്യത്തിൽ ഇതൊരു സാങ്കല്പിക കഥയാണ്. പക്ഷേ അവിടെ നമുക്ക് കിട്ടുന്ന സ്വായത്തമാക്കുന്ന ഒരു അർത്ഥമുണ്ട്, ഒരു ആശയമുണ്ട്. ആ ആശയം നാം എന്താണ് നൽകുന്നത് അതാണ് നമുക്ക് തിരിച്ചു ലഭിക്കുക എന്നുള്ളതാണ്. എവരി ആക്ഷൻ ഹാസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ നാം എന്താണ് നൽകുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്കെല്ലാം സ്നേഹം നൽകിയാൽ ആ സ്നേഹമാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്ന ആൾ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മഹാന റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല റസൂലിൻ്റെ ഏറ്റവും നല്ലൊരു വാക്ക് പറഞ്ഞുകൊണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ വീട്ടുകാരോട് നന്മ ചെയ്യുന്നവരാണ്. ഖൈറുക്കും ഖൈറുക്കുല്ലി അഹ്ലിക്കും, നിങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമർ നിങ്ങളുടെ വീട്ടുകാരോട് നന്മ ചെയ്യുന്നവരാണ്. നാട്ടിൽ അല്ലെങ്കിൽ കൂട്ടുകാർക്കിടയിൽ, മഹല്ലിൽ, സംഘടനയിലൊക്കെ നമുക്ക് നല്ല ഫേസ്, നല്ല മുഖമാണ് ഉണ്ടാവുക. പക്ഷേ കുടുംബത്തിലെത്തുമ്പോൾ നമ്മുടെ മുഖത്തിന് പ്രശ്നമാണെങ്കിൽ, നമുക്ക് നല്ല സ്വഭാവമല്ല എന്നുണ്ടെങ്കിൽ നാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരല്ല. കുടുംബത്തിൽ ആരാണ് ഉത്തമർ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരെന്ന് മഹാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമുക്ക് പഠനം, നമ്മുടെ കുടുംബത്തെ കൂട്ടിയിണക്കി നല്ലൊരു സ്നേഹമുള്ള, സ്നേഹസമ്പന്നമായ ഒരു കുടുംബമാക്കി നമ്മുടെ കുടുംബം മാറട്ടെ. അതൊരു സമ്പത്ത് പ്രശ്നമല്ല, സ്നേഹവും സന്തോഷവുമാണ് ഒരാളുടെ ജീവിതത്തിൽ വേണ്ടത്. അതുപോലെ നമുക്ക് നമ്മുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ സാധിക്കണമെന്ന് ആശംസിക്കുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.